ഇവിടെ ഇപ്പോൾ നടന്ന ഒരു കാര്യം പെരിയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പെരിയയിൽ വെറുതെ ഈ നടന്ന കൊലപാതകമെന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ ഭർഷിക്കേണ്ടതാണ്. അത് സംസ്ഥാന മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാവരും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങളാരും പറയേണ്ട കാര്യമില്ല. അവിടെ പീതാംബരൻ എന്ന് പറയുന്ന ഈ കൊലപാതകത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിയായി പിടിക്കപ്പെട്ടയാൾ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ, അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും അടിച്ചൊടിച്ച് അദ്ദേഹത്തെ കൊല്ലാനൊരു ശ്രമം നടന്നു. വധശ്രമമാണ്, അത് തന്നെയാണ്. അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു സുപ്രഭാതത്തിൽ വളരെ നിഷ്കളങ്കരായ രണ്ടുപേരെ കൊല്ലിയപ്പെട്ട സംഭവമല്ല. പീതാംബരനെ മർദ്ദിച്ച കേസിലെ ആറാം പ്രതിയാണ് ശരത്ലാൽ. അപ്പം പക്ഷെ അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കാനുള്ള നീതിന്യായ സംവിധാനം കേരളത്തിലുണ്ടല്ലോ, അതിന് പകരം കൊല്ലുകയാണോ വേണ്ടത്? ഒരിക്കലും താങ്കൾ പറയുന്നതിനോട് ഞാൻ തർക്കിക്കുകയല്ല. പക്ഷെ ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ വളരെ നിഷ്കളങ്കരായ രണ്ട് കുഞ്ഞുങ്ങൾ അവരെ പോയി ഒരു കാരണവുമില്ലാതെ കൊന്നു. അവിടെ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഘടനകളെല്ലാം ഈ രണ്ടുപേരുടെ കൊലപാതകവും പാടില്ല, ആ കൊലപാതകത്തിന് കാരണമായ പീതാംബരൻ്റെ കൈയടിച്ചു കൊന്ന് പീതാംബരനെ കൊല്ലാൻ നടത്തിയ ഒരു ശ്രമമാണ് കൈകൾ മാത്രം തകരുന്ന നിലയിലേക്ക് എത്തിയത്. ഒരാളുടെ കൈയടിച്ച് തകർക്കാൻ പാടില്ല. കൈയടിച്ച് തകർന്നാൽ അതിന് പരിഹാരം രണ്ടോ മൂന്നോ പേരെ പോയി കൊല്ലുകയാണെന്ന് പറയുന്നത് ശരിയല്ല, ആഭാസകരമായൊരവസ്ഥയാണ്. ഇത് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ സംഭവിച്ചുകൂടാ, കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ സംഭവിച്ചുകൂടാ, ഒരു പാർട്ടികളും തമ്മിൽ സംഭവിച്ചുകൂടാ. എല്ലാ കൊലപാതകങ്ങളും നടക്കുമ്പോഴും ഇങ്ങനെ പറയും. അതുപോലല്ല, പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആ ഒരു പാർട്ടിയിലെ അംഗത്തെ പുറത്താക്കിയ ഒരു തീരുമാനം കോൺഗ്രസിൻ്റെയോ ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്? പക്ഷേ പറയരുത്, ഞാൻ ചോദിച്ചതിന് മറുപടി പുറത്താക്കിയിട്ടില്ല എന്ന് വെച്ചോ. അതാണ് അതാണ് പുറത്താക്കിയിട്ട് സംരക്ഷിക്കുകയാണ്. ഇല്ല, അതായത് പീതാംബരന്റെ വീട്ടിൽ പാർട്ടിയുടെ നേതാക്കൾ ചെന്നു എന്ന് അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും പറഞ്ഞു. പീതാംബരന്റെ വീട്ടിൽ മാത്രമല്ല, ഈ വധത്തിന് ശേഷം ഹീനവും ദാരുണവുമായ ഈ രണ്ട് യുവാക്കളുടെ വധത്തിന് ശേഷം കോൺഗ്രസ്സുകാർ അവിടെ 5 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കുന്ന ആക്രമണങ്ങളാണ് നടത്തിയത്. പീതാംബരൻ്റെ വീട് പോയി തകർത്തു. അവിടെ പീതാംബരൻ്റെ 70 വയസ്സോ മറ്റോ ഉള്ള സ്ത്രീ. അപ്പം അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ആക്രമണ താണ്ഡവം നടന്ന എല്ലാ വീടുകളും സന്ദർശിച്ചു. ആരുടെ പരാജയം? താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാണ് ഈ ക്രമസമാധാന പരാജയമല്ലേ അത്? അതാരുടെ പരാജയം? അത് വേണമെങ്കിൽ ഇത് ക്രമസമാധാന പരാജയമെന്നുള്ള തരത്തിൽ കാണണമെങ്കിൽ കാണാം. മറിച്ച് ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ വളരെ ശക്തമായി പോലീസ് അവിടെ നീങ്ങിയിരുന്നെങ്കിൽ മാധ്യമങ്ങൾ പറയാൻ പോകുന്നത് രണ്ടുപേരെ കൊന്നിട്ട് പിണറായി വിജയൻ്റെ പോലീസ് കൊലപാതകങ്ങൾക്ക് വിധേയരായവരെ ദാണ്ട് വീണ്ടും കടന്നാക്രമിക്കും.